ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിച്ചു, ഒരു ദിവസത്തേക്ക് രാജാവായാൽ അങ്ങ് ആദ്യം എന്തു ചെയ്യും? ഗുരു പറഞ്ഞു, എൻ്റെ അടുത്തുള്ളവരുടെ പേര് പഠിക്കുകയാകും ആദ്യം ചെയ്യുക. ശിഷ്യർ അമ്പരപ്പോട് ചോദിച്ചു, അത് നിസ്സാര കാര്യമല്ലേ? ഭരണം നടത്താൻ എല്ലാവരുടെയും പേരുകൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഗുരു പറഞ്ഞു, പേരുകൾ അറിഞ്ഞാലേ അവരെ സുഹൃത്തുക്കളാക്കാൻ കഴിയൂ, സുഹൃത്തുക്കളായാലേ അവരുടെ ആവശ്യങ്ങൾ അറിയാൻ കഴിയൂ, ആവശ്യങ്ങൾ അറിഞ്ഞാലേ ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയൂ. ജനനന്മയ്ക്കു വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ രാജാവ് എന്ന വിളിപ്പേരിന് പോലും അർഹതയുള്ളൂ. ആളുകളെ അറിയണം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളോ മുൻഗണനകളോ വേദനകളോ മനസ്സിലാകില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും നൽകണമെങ്കിൽ പോലും അവർ ആരാണെന്നും അവരുടെ ആവശ്യം എന്താണെന്നും തിരിച്ചറിയണം. ആളറിയാതെ നടത്തുന്ന സൽക്കർമ്മങ്ങൾ പലതും താൽക്കാലിക സങ്കട നിവൃത്തിക്കുള്ള പ്രവൃത്തികളായി അവസാനിക്കും. വിശക്കുന്നവന് ഭക്ഷണം നൽകാൻ അയാളെ അറിയണമെന്നില്ല. വിശപ്പിന് സ്വയം പരിഹാരം കണ്ടെത്താൻ പ്രാപ്തനാക്കണമെങ്കിൽ അയാൾ ആരെന്ന് അറിഞ്ഞേ മതിയാകൂ. പരസ്പരം അറിയാതെ നടത്തുന്ന ഇടപെടലുകളാണ് ബന്ധങ്ങളിലും കാര്യനിർവഹണത്തിലും വിള്ളൽ വീഴ്ത്തുന്നത്. ആരാധനാപാത്രങ്ങളുടെ അപ്രധാന കാര്യങ്ങൾ പോലും മനഃപ്പാഠമാക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരുടെയും സഹപ്രവർത്തകരുടെയും ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെങ്ങനെ മാധുര്യമുള്ള ബന്ധങ്ങൾ ഉടലെടുക്കും? തങ്ങളെ എന്തുമാത്രം മനസ്സിലാക്കി എന്നതാണ് അപരനുമായുള്ള ബന്ധത്തിൻ്റെ തുടർച്ച തീരുമാനിക്കുന്ന ഘടകം. സ്ഥാനമഹിമയുടെ ആകർഷണീയതയാണ് പലർക്കും രാജമോഹം ജനിക്കാൻ കാരണം. സ്ഥാനം ആവശ്യപ്പെടുന്ന അടിസ്ഥാന ഗുണങ്ങളും അർഹതയുമുള്ളവർ മാത്രം സ്ഥാനം അലങ്കരിച്ചെങ്കിൽ ഓരോ നാടിൻ്റെയും അടിസ്ഥാന പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കപ്പെട്ടേനെ. സ്ഥാനത്തെത്തുക എന്നത് സ്വപ്ന സാക്ഷാത്കാരമായി കരുതുന്നവർ സ്ഥാനലബ്ധിക്കു ശേഷം നിർജീവമാകും. നാടിനെയും നാട്ടുകാരെയും അറിയുന്നവർക്ക് മാത്രമാണ് നാട്ടുരാജാവാകാനുള്ള അവകാശം.